പ്രോബ്ലം ഇപ്പൊ സോൾവ് ആയിരിക്കാം. എന്റെ ബേബി സേഫ്. ഇനി മുതൽ കാർത്തികയ്ക്ക് റെഗുലർ ചെക്കപ്പ് ഒക്കെ കൃത്യമായി ചെയ്യണം. ബേബിയുടെ ആരോഗ്യം എങ്ങനെയാണെന്ന് അറിയണ്ടേ? എന്റെ കുഞ്ഞ് ഹെൽത്തി ആയി സുന്ദരനായിട്ട് ജനിക്കണം. നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കും അഖിൽ. എന്ത് നടക്കുമെന്ന്? നടന്നേ പറ്റൂ. ഈ നല്ല മൊമെന്റില് ഞങ്ങൾക്ക് നല്ലൊരു കോഫി ഉണ്ടോന്നേ. വാങ്ങി, നമുക്ക് അവിടെ ഇരിക്കാം. നീ ഇങ്ങോട്ട് വാ, വാ. എന്താ ആന്റി ഇങ്ങനെ സംഭവിച്ചത്? എല്ലാം നിന്റെ ഭർത്താവും ആ ഭാസ്കറും അബിയോട് പോയി പറഞ്ഞിട്ടുണ്ടായ കുഴപ്പങ്ങളാ ഇതൊക്കെ. എന്റെ പ്രോബ്ലം ഞാൻ വസുവേട്ടത്തിയോട് പറഞ്ഞിട്ടുണ്ട്. എടുത്തി സോൾവ് ചെയ്യാന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് അബിയേട്ടന്റെ ഇങ്ങനെ ഒരു എൻട്രി പ്രതീക്ഷിച്ചില്ല. ഇതിനെല്ലാം കാരണം നിങ്ങൾ അന്ന് പറഞ്ഞെന്ന കള്ളങ്ങളാ. ആ സമയത്ത് നിന്നെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ കള്ളാ ഇതൊക്കെ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് എങ്ങനെ അറിയാം? നിങ്ങൾക്കൊന്നും അറിയില്ല, എന്നെ ഇങ്ങനെ കൊടുക്കാൻ മാത്രം അറിയാം. ശരി, ടെൻഷൻ അടിക്കാതെ. വീണ്ടും ഒരു സ്വപ്നം ഞാൻ കാണാതിരിക്കോ? ആ സ്വപ്നത്തിൽ നിനക്ക് നല്ലത് നടക്കുമല്ലോ. ആ സ്വപ്നം കണ്ട ഉടനെ നിന്നോട് ഞാൻ ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യാമോ? നല്ല കാര്യം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞില്ലല്ലോ. എന്താ ഏട്ടാ, പതിവില്ലാത്ത പോലെ അമ്മയോട് ഇന്ന് ഒരുപാട് ദേഷ്യപ്പെട്ടത്? അത് ദേഷ്യപ്പെട്ടതല്ല വസുന്ധര, ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങളൊക്കെ എങ്ങനെ വിശ്വസിക്കുന്നു എന്നുള്ള വേദന. അല്ല, താൻ എന്തുകൊണ്ട് ഈ വീട്ടിൽ ഇത്രയൊക്കെ നടന്നിട്ടും എന്നോടൊരു വാക്കുപോലും പറയാത്തത്? അറ്റ്ലീസ്റ്റ് അമ്മയെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണ്ടേ? നന്നായിട്ടുണ്ട് ഏട്ടാ, അമ്മയോട് ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ പാടില്ലെന്നും നന്നായിട്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞത് ഏട്ടനല്ലേ. എന്നിട്ടെന്തിനാ അമ്മയോട് ദേഷ്യപ്പെട്ട? ഞാൻ എതിർക്കണമെന്നല്ല പറഞ്ഞത്, ഇതൊന്നും വിശ്വസിക്കരുതെന്ന് അമ്മയോട് പറയാനാ പറഞ്ഞത്. പാവം കാർത്തിക എന്തുമാത്രം വിഷമിക്കുന്നുണ്ടോ? അവർക്ക് ആദ്യം ഉണ്ടാവുന്ന കുഞ്ഞിനെ എങ്ങനെ കൊല്ലാൻ കഴിയുന്ന ഓർത്ത് പാവം അഖിൽ ഒരുപാട് വിഷമിച്ചുപോയി. ഭാസ്കരേട്ടൻ വല്ലാതെ വിഷമിച്ചു. വിഷമങ്ങൾ എന്താന്ന് അറിയണമെങ്കിൽ ഏട്ടനും അതുപോലെ എന്തെങ്കിലും സംഭവിക്കണം, എന്നാലേ അതിന്റെ വേദന ഏട്ടനും മനസ്സിലാകൂ. വസുന്ധര, എന്താ പെട്ടെന്ന് സൈലന്റ് ആയത്? പറയ. ഏട്ടനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഇപ്പോ കാർത്തികയുടെ ഈ അവസ്ഥ എനിക്കാണ് വന്നിരുന്നെങ്കിൽ ഏട്ടൻ എന്ത് ചെയ്യുമായിരുന്നു? ഇങ്ങനെ അമ്മയോട് എതിർത്ത് സംസാരിക്കുമായിരുന്നോ? ഇതൊന്നും വിശ്വസിക്കാൻ പാടില്ലെന്ന് ധൈര്യത്തോടെ പറയുമായിരുന്നോ? അതോ അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കരുതെന്നും എന്റെ കുഞ്ഞിനെ നശിപ്പിക്കണമെന്നും പറയുമായിരുന്നോ? അങ്ങനൊരവസ്ഥ വരുവാണെങ്കിൽ അത് ഞാൻ മരിച്ചതിന് തുല്യമായിരിക്കും. ആ ദൈവം തന്നെ വന്ന് നിനക്ക് കുഞ്ഞു ജനിക്കുകയാണെങ്കിൽ ഞാൻ മരിച്ചു പോന്ന് പറഞ്ഞാലും ആ കുഞ്ഞിനു വേണ്ടി എന്റെ ജീവൻ കൊടുക്കാനും ഞാൻ തയ്യാറാണ്. എന്തിന്? എന്ത് ചോദ്യം അത്? ഒരു സ്ത്രീ അമ്മയാകുമെന്ന് പറഞ്ഞാൽ അതൊരു വരമാണ്. അങ്ങനെ ഒരു വരം ഇല്ലാതാക്കണമെന്ന് ഒരു ഭർത്താവ് ഒരു ഭാര്യയോടും പറയില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അവനൊരു ഭർത്താവായിരിക്കില്ല. അതുപോലെ തന്നെ ചിലർ എത്ര ആഗ്രഹിച്ചാലും അവർക്ക് കുഞ്ഞു ജനിക്കില്ല. കുട്ടികളില്ലാത്ത വേദനയിൽ ഭാര്യയും ഭർത്താവും ജീവിതകാലം മുഴുവൻ നരകിക്കും. അങ്ങനെയുള്ളപ്പോ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ വിട്ടുകൊടുക്കണം എന്ന് പറയുമ്പോൾ അതുപോലുള്ള മണ്ടത്തരവും ക്രൂരതയും വേറെ ഒന്നും ഉണ്ടാവില്ല. ഈ സൃഷ്ടിയുടെ പ്രതിരൂപം തന്നെ കുഞ്ഞുങ്ങളാണ്. അവർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതിലും തെറ്റില്ല. എന്നും നിന്റെ അടുത്തിരിപ്പില്ലേ വരുനീ തുളി നനയട്ടെ ഞാൻ നീല്ലാതില്ലെ ഓർമ്മകൾ. താൻ എന്തിനോ ഇമോഷണൽ ആവുകയാണ്. എന്തിനാന്ന് പറ? ഏട്ടന് തോന്നുന്നതാ, അങ്ങനെയൊന്നുമില്ല. ഏട്ടൻ പോയി വേഗം കുളിച്ചിട്ട് വാ. തന്റെ മൂഡ് എപ്പോ എങ്ങനെ ചേഞ്ച് ആവുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല.
എപ്പോ വഴക്കൂടും, എപ്പോ ദേഷ്യപ്പെടുമെന്നൊക്കെ, ഇതുപോലെ എപ്പോ കെട്ടിപ്പിടിക്കുന്നൊക്കെ ആ ദൈവത്തിന് പോലും പറയാൻ പറ്റില്ല. ഈ ദൈവത്തിനും അറിയാൻ പറ്റും. എന്തറിയാൻ പറ്റുമെന്ന്? അതൊക്കെ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ. ഏട്ടൻ പോയിട്ട് വാ, പോയിട്ട് വരാൻ. ഹലോ, ആരാ നിങ്ങള്? അഹങ്കാരത്തോടെ കാലമേ കാലം വെച്ചിരിക്കുകയാണല്ലോ. നിങ്ങൾ ആരാ? ജോലിക്കാരിയാണോ? എന്ത് ജോലിക്കാരിയാണോന്നോ? ഞാൻ ഈ വീട്ടിൽ അംഗമാണോ? കിഴവിയെ പോലെ ഉണ്ടല്ലോ, എന്നിട്ട് അംഗമാണെന്നോ? ഹലോ, വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം, എന്റെ നാക്കിത്തിരി മോശമാ. നിങ്ങൾക്ക് നാക്കാണ് മോശം, എന്റെ ശരീരം മൊത്തം വിഷമാ. അഖിൽ, എന്താ പറ്റിയത്? എന്തിനാ പെട്ടെന്ന് വാതിലടിച്ച് കുറ്റിയിട്ടത്? കുറച്ചു നേരത്തേക്ക് നീ പുറത്തേക്ക് പോവല കാർത്തിക. ഏ, എന്താ പുറത്ത് ആരാ ഉള്ളത്? ഭീംസിംഗ് എന്നൊരു ഫൈനാൻസർ വന്നിരിക്ക. മുമ്പൊരു ഈവന്റ് ചെയ്യാൻ വേണ്ടി ഞാനും ഏട്ടനും കൂടി അയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് പലിശക്കെടുത്തിരുന്നു. അയാളിപ്പോ വീട്ടിൽ വന്നിരിക്ക ആലവലാതി. അഭിയേട്ടനാണെങ്കിൽ വീട്ടിൽ തന്നെയുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് പണിയാ നീ കാണിച്ചു വെച്ചത്? എത്ര നേരം ഇങ്ങനെ അകത്തിരിക്കും? അയാൾ പോകുന്നവരെ എനിക്ക് അകത്തിരുന്നേ പറ്റൂ. നിങ്ങളോ? എടാ, ആരാ അയാള്? അയാളിയാളൊന്നും പറയല്ലേ, അദ്ദേഹം വലിയൊരു മനുഷ്യനാണ്. നീ വന്നതിരിക്കട്ടെ, നിന്റെ അനിയൻ എവിടെ? അഖിൽ, ഡാ അഖിലേ, നീ എവിടെയാടാ? ഒന്ന് പെട്ടെന്ന് വാ. അഖിൽ, ദേ ഭാസ്കരേട്ടൻ വിളിക്കുന്നു. ഞാൻ കേൾക്കുന്നുണ്ടടി. ഏട്ടൻ എന്റെ ജീവൻ എടുക്കുന്ന തോന്നുന്നു. അയാൾ എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ നിന്ന് അയച്ചുകൂടെ ഏട്ടന്? എന്നെ എന്തിനാ കിടന്ന് വിളിക്കുന്നെ? അമ്മ എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാ എന്റെ കാര്യം? അഭിയേട്ടൻ അറിഞ്ഞാലും പ്രശ്നമാവുമല്ലോ. അഖിൽ, ഒന്ന് പെട്ടെന്ന് വാടാ. വാ മോനെ സുന്ദരക്കുട്ടാ, ഇത്രയും സമയം നീ എന്തെടുക്കുകയായിരുന്നു? നമസ്കാരം ഭീംസിംഗ് സാറേ. അഖിൽ, ആരാ ഇത്? അത് ഞാൻ പറയാം മാഡം. എന്റെ പേര് ഭീംസിംഗ്. പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആളാ. ഒരു മാസം മുമ്പ് നിങ്ങളുടെ രണ്ടു മക്കളും എന്നോട് കടം വാങ്ങിയിരുന്നു. പലിശ തരേണ്ട സമയം വന്നിട്ടും ഇവർ തന്നില്ല. ഫോൺ ചെയ്താൽ ഫോൺ എടുക്കാറില്ല. അതുകൊണ്ട് എന്താ വീട്ടിൽ കയറി വരുമോ? റോഡിൽ വെച്ച് ചോദിച്ചാൽ നന്നായിരിക്കുമോ അനിയ? എന്നുവെച്ചാലും മാസം ഒന്നും ആയിട്ടില്ലല്ലോ. അതിനു മുമ്പ് വന്നാൽ എങ്ങനെ? നിങ്ങൾ ഫോൺ എടുത്തില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? നിങ്ങൾ കടം വാങ്ങിയെന്നോ? ഞാനറിയത് എപ്പോഴാ നിങ്ങൾ കടം വാങ്ങിയത്? വാങ്ങേണ്ട ആവശ്യം വന്നു അമ്മേ. എന്തിനാ വാങ്ങിച്ചതെന്ന്? പെട്ടെന്ന് ആവശ്യം വന്നപ്പോ വാങ്ങിയത് അമ്മേ. ഹലോ ഹലോ ഹലോ, നിങ്ങളുടെ ഫാമിലി ഡിസ്കഷൻ ഒക്കെ പിന്നീട് മതി. ആദ്യം എന്റെ പണം തന്നാൽ ഞാൻ അങ്ങ് വെക്കോളാം. പെട്ടെന്നൊന്ന് പണം ചോദിച്ചാ എങ്ങനെയാ? അതിനുവേണ്ടിയാണല്ലോ ഞാൻ നേരത്തെ ഫോൺ ചെയ്തത്, നിങ്ങൾ എടുത്തില്ല. ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ കാശില്ല. ഇല്ലെന്ന് വെച്ചാൽ പിന്നീട് തരാവെന്ന്. എനിക്ക് ഇപ്പൊ തന്നെ വേണം. ഇല്ലെന്ന് പറഞ്ഞതല്ലേ? എന്താ ശബ്ദം കൂടുന്നല്ലോ. താഴെ എന്തോ ശബ്ദം കേൾക്കുന്നല്ലോ, ആരാ വന്നിരിക്കുന്നത്? നിങ്ങൾ നേരെ വീട്ടിൽ കയറി വരും അല്ലേ? ആരാ നിങ്ങൾ? നമസ്കാരം അഭിരാം സാർ, എന്റെ പേര് ഭീംസിംഗ്. ഞാനൊരു ഫിനാൻസറാ. ഞാൻ ഇപ്പോഴാണ് നിങ്ങളുടെ അമ്മയോട് പറഞ്ഞത്. ഇനി ഞാൻ നിങ്ങളോടും പറയാം,
നിങ്ങളുടെ ചേട്ടനും അനിയനും എന്നോട് പലിശയ്ക്ക് പണം വാങ്ങിയിരുന്നു. മുതലെപ്പോ കിട്ടിയാലും കുഴപ്പമില്ല, പലിശ മാത്രം കറക്റ്റാ മാസാമാസം തരണമെന്ന് പറഞ്ഞിരുന്നു. ഒരു നിമിഷം നിങ്ങൾ നിൽക്കുക. എന്തായിട്ടാ ഇതൊക്കെ? നിങ്ങൾ ഇയാളുടെ നിന്ന് കടം വാങ്ങിച്ചായിരുന്നു. അഖിൽ, എന്തിനാ വാങ്ങിച്ച? ഞാൻ പറയാം സാർ, പർവ്വതത്തെ മുടികൊണ്ട് കെട്ടിവലിക്കുന്ന പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ സാർ? വന്നാൽ പർവ്വതത്തോളം വരും, പോയാൽ മുടിയല്ലേ പോകൂ. അങ്ങനെയുള്ളൊരു ജാക്ക് പോട്ട് ബിസിനസ്സാണ് നിങ്ങളുടെ അനിയനും ചേട്ടനും ചെയ്യണമെന്ന് തീരുമാനിച്ചത്. അതിനുവേണ്ടി എന്നോട് പണവും കടം വാങ്ങിച്ചു. പലിശ കിട്ടുമെന്ന് വിചാരിച്ച് കടം കൊടുത്തു. എന്നാൽ ഇവരാണെങ്കിൽ പലിശയും തന്നില്ല, മുതലും തന്നില്ല. കിട്ടിയില്ലെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല, തരുന്നത് വരെ ഞാൻ വിടില്ല. തന്നാൽ അപ്പൊ തന്നെ ഞാൻ പോകും. നോക്ക്, എനിക്ക് ഇവരോട് കുറച്ച് സംസാരിക്കണം. ദയവായി നിങ്ങൾ പോകും. എന്റെ പണം എനിക്ക് തന്നിട്ട് നിങ്ങൾ സൗകര്യം പോലെ സംസാരിച്ചോ. ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം നിങ്ങളുടെ പണം സെറ്റിൽ ചെയ്യും. ദയവായി പോകും. അതല്ലേ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞത്, ഇനി എന്താ സംസാരിക്കേണ്ടത്? മര്യാദയ്ക്ക് നിങ്ങൾ പോകുന്നുണ്ടോ ഇല്ലയോ? ഇപ്പൊ ഞാൻ പോകുന്നു. നാളെ വൈകുന്നേരത്തിനകത്ത് എന്റെ പണം കിട്ടിയില്ല എങ്കിൽ ആരെയും ഞാൻ വിടില്ല. എന്റെ ആളുകൾ ഇങ്ങി വരും, നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളെ പൊക്കും. എടോ, എന്റെ കുടുംബത്തെ എങ്ങാനും കൈവച്ചാൽ കൊന്നുകളയും ഞാൻ. എന്നെ പേടിപ്പിക്കണ്ട, എനിക്ക് പണം കിട്ടിയില്ലെങ്കിലേ എല്ലാവരെയും ഞാൻ കൊന്നുകളയും. മര്യാദയുടെ ഭാഷയിൽ നമസ്കാരം സാർ എന്ന് പറഞ്ഞതുകൊണ്ടാണോ എന്റെ തനി സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കാത്തത്? മർഡർ ചെയ്ത് പണമുണ്ടാക്കിയവനാ ഞാൻ. നിങ്ങൾക്ക് 24 മണിക്കൂർ സമയം ഞാൻ തരാം, അതിനുള്ളിൽ എന്റെ പണം എനിക്ക് കിട്ടിയിരിക്കണം. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ എന്റെ വീട്ടിലായിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ വീട്ടിലെ ആണുങ്ങളോട് പറയുക, നാളെ നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ എന്റെ വീട്ടിലിരിക്കുന്നത് കാണേണ്ടി വരുമെന്ന്. ഇറങ്ങണോ വെളിയിൽ? ഇറങ്ങാൻ. എന്നോട് കാണിക്കുന്ന ഈ ദേഷ്യം നിങ്ങൾ അനിയനോടും ചേട്ടനോടും പോയി കാണിക്കേ, എന്നോട് വേണ്ട. ഒരു മാസം മുമ്പ് നിങ്ങളുടെ രണ്ടു മക്കളും എന്നോട് കടം വാങ്ങിയിരുന്നു, പലിശ തരേണ്ട സമയം വന്നിട്ടും ഇവർ തന്നില്ല. നാളെ വൈകുന്നേരത്തിനകത്ത് എന്റെ പണം കിട്ടിയില്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളെ പൊക്കും. കടം കൊണ്ട ജന്മം പേറി കിതപ്പിന്റെ ഭാരം താങ്ങി, കടം കൊണ്ട ജന്മം പേറി കിതപ്പിന്റെ ഭാരം താങ്ങി, താന്തമാം ദൂരം താണ്ടും തീരാ സഞ്ചാരം, മാമഴക്കാലം പോലെ എരിവേൽ നാളം പോലെ, ഓർമ്മകൾക്കുള്ളിൽ നീറും നോവിൻ സഞ്ചാരം. വൈകുന്നേരം
വലിയ കൊടുങ്കാറ്റടിക്കുമെന്ന് വിചാരിച്ചപ്പോ ഈ വീടെന്താ നിശബ്ദായിരിക്കുന്നേ. ചേട്ടനോടും അനിയനോടും അബി ഒന്നും തന്നെ ചോദിച്ചില്ല, അതേപോലെ ചേട്ടനും അനിയനും ഒന്നും പറഞ്ഞതുമില്ല. ഏട്ടത്തി ആണെങ്കിൽ മിണ്ടാതിരിക്കുന്നു, ഭാവനയും കാർത്തികയും വാ തുറക്കുന്നില്ല. വസു ആണെങ്കി ഈ കാര്യത്തിൽ ഒരു ബന്ധമില്ലാത്ത പോലെ. വലിയ പ്രശ്നം ഉണ്ടാകും കണ്ട് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചപ്പോ എന്തെല്ലാം ചീറ്റിപ്പോയത്. കള്ളക്കടത്ത് വലുതാണോ? എന്തായിരുന്നു നിനക്ക് എന്താടി? ഏതെങ്കിലും വഴിയിലൂടെ കാശുണ്ടാക്കണം. ഏതെങ്കിലും ഒരു വഴിയിലോ? നീ എന്ത് വർത്താനമായി പറയുന്നേ? കുറച്ചുനേരം നിനക്കൊന്ന് മിണ്ടാതിരിക്കാൻ പറ്റോ? ഒന്നും മിണ്ടാതെ ഇരുന്ന പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുമെന്നാണോ വിചാരം? എന്തെങ്കിലും ഒരു പരിഹാരം ഞാനും ആലോചിച്ചോണ്ടിരിക്കുന്നെ. ഈ ആലോചന കടം വാങ്ങുന്നതിന് മുന്നേ വേണമായിരുന്നു. അതിനിപ്പോ എന്ത് സംഭവിച്ചതാ? എന്ത് പറ്റിയെന്നോ? അയാള് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടതല്ലേ? നാളെ തന്നെ വാങ്ങിയ കാശ് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ അയാളുടെ വീട്ടിലിരിക്കുമെന്ന്. നിന്റെ മേലെ ആരെങ്കിലും കൈ വച്ചാലുണ്ടല്ലോ, അവൻ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. അവന്റെ മുൻപിൽ വെച്ച് പറയാൻ ധൈര്യമില്ല, ഇപ്പൊ വലിയ ധീരതയാണല്ലോ. എന്നോച്ച നീ എന്താ പറഞ്ഞു വരുന്നേ? ഞാനെന്താ ഒന്നിനും കൊള്ളാത്തവനെന്നാണോ? അത്ര സാമർഥ്യം ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നങ്ങൾ വീട്ടിനകത്ത് കൊണ്ടുവരില്ലായിരുന്നു. എന്തിനാ ഇപ്പൊ ബഹളം വെക്കുന്നേ? നിങ്ങളുടെ ദേഷ്യം പെണ്ണുങ്ങളോടാണോ കാണിക്കുന്നത്? തീ കത്തി തുടങ്ങി, വഴക്കാരംഭിച്ചിരിക്കുന്നു. എനിക്കിന്ന് രസിക്കാനുള്ള വകയായി. ഞാനൊരാണാടി, കടവും വാങ്ങും വേണമെങ്കിൽ ഇനി എന്ത് ചെയ്യും? ചെയ്തോളൂ. അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് എന്ത് മറുപടി കൊടുക്കണോന്ന് വെച്ചാ കൊടുത്തോ. എനിക്ക് അങ്ങനെ ആർക്കും ഒരു മറുപടി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലടി. അപ്പോ എന്നോട് പോലും പറയില്ലേ? എന്ത് പറയണമെന്നാ? എന്റെ മനസമാധാനം മുഴുവൻ കളയും. ആരെ കൊണ്ട് ആർക്കാ ഇപ്പൊ മനസമാധാനം ഇല്ലാതായത്? ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കാ, ഇതിലൊന്നും നമ്മൾ തലയിടാൻ പാടില്ല. നമ്മൾ ഈ കുടുംബത്തിലല്ലേ, നമ്മൾ പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ എടുത്തി? പറയേണ്ടത് നമ്മളല്ലേ എടുത്തി, അബിയാ പറയേണ്ടത്. എന്നാ അവനാണെങ്കി താഴോട്ടിറങ്ങുന്നേ ഇല്ല. താഴെ ഇറങ്ങി വന്നാലേ ഭാസ്കറും അഖിലും വാങ്ങിച്ച പണം തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് പേടിച്ചിട്ടാവും വരാത്തത്. വസുവിനെങ്കിലും താഴേക്കൊന്ന് ഇറങ്ങി വന്നുടേടുത്തി, ഇവിടെ വന്ന് ഏട്ടത്തിയെയും ഭാവനയെയും കാർത്തികയെയും ഒന്ന് സമാധാനിപ്പിച്ചൂടെ? അതെങ്കിലും ഒന്ന് ചെയ്തൂടെ? ഈ വീട്ടിൽ കഴിയുന്നതിനേക്കാൾ നല്ലത് വല്ല നരകത്തിലും പോകുന്നതാ. ആ പൊക്കോ, ഈ വീട് നരകമാക്കിയല്ലോ, ഇനി എങ്ങോട്ട് പോവാനാ? എനിക്ക് തോന്നിടത്ത് പോവടി. ഞാൻ ഭാര്യയും ഭർത്താവും എല്ലാം സ്വാർത്ഥരായി മാറിയിരിക്കുക. അവരുടെ സന്തോഷ സമാധാനം മാത്രമാണ് അവർക്ക് വലുത്, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. ഈ വീട്ടിൽ മനസമാധാനം നരകമാക്കിയല്ലോ, ഇനി എങ്ങോട്ട് പോകാം? എന്താ രണ്ടുപേരും കാണിക്കുന്നെ? എന്തിനാ ഭർത്താക്കന്മാരായിട്ട് വഴക്കിട്ടെ? വേഗം അവരെ പോയി വിളിച്ചോണ്ട് വാ. ചെല്ലേ എനിക്കാകെ പേടിയാവുന്ന എടുത്തി. അന്നൊരിക്കലും ഇവിടെ വന്നില്ലേ കടം വാങ്ങിച്ച ഭാര്യ ഭർത്താക്കന്മാര്? അവരും അന്ന് ആത്മഹത്യ ചെയ്തത് എടുത്തിക്കറിയില്ലേ?
അങ്ങനെ ഭാസ്കറും അഖിലും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ള പേടിയുണ്ട് എനിക്ക്. എടത്തി അഭിയോട് പോയി പറ, അവരുടെ കടങ്ങളൊക്കെ തീർത്ത് വേഗം അവരെ രക്ഷിക്കാൻ പറ. വേഗം ചെല്ലെടുത്തി. അഭി, താഴെ ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുമ്പോ നീ എന്താ ഒന്നും മിണ്ടാതെ ഇവിടെ തന്നെ ഇരിക്കുന്നേ? ഭാവനയോടും കാർത്തികയോടും വഴക്കിട്ട് അഖിലും ഭാസ്കറും വീട് വിട്ട് പുറത്തു പോയി. അവരെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്ന് ഒന്ന് സംസാരിക്കേ. ഞാൻ എന്ത് സംസാരിക്കണമെന്നാണ് അമ്മ പറയുന്നത്? ഏട്ടനോട് അഖിലിനോട് ഞാൻ എന്താണ് ചോദിക്കുന്നത്?